നമസ്കാരം, പ്രധാന വാർത്തകൾ. ഭക്ഷണത്തിലൂടെ വിഷബാധയേറ്റെന്ന സംശയം. ആദിവാസി യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. രണ്ടു കുട്ടികൾ അവശ നിലയിൽ. കൊട്ടിയൂർ പഞ്ചായത്തിലെ ഇരട്ടത്തോട്ടിലെ പുതിയ വീട്ടിൽ രവിയാണ് മരിച്ചത്. മക്കളായ ജിഷ്ണു, ജിൻസു എന്നിവർ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ബുധനാഴ്ച രാവിലെ വീടിനുള്ളിൽ അവശ നിലയിൽ കണ്ടെത്തിയ രവിയെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴി മരണപ്പെടുകയായിരുന്നു. ഭക്ഷ്യ വിഷബാധയാണ് മരണകാരണമെന്ന പ്രചാരണമുണ്ടായെങ്കിലും ഇക്കാര്യത്തിൽ ദുരൂഹത നിലനിൽക്കുകയാണ്. മിനിയാണ് ഭാര്യ. കേളകം ITC കോളനിയിലെ താമസക്കാരനാണ് രവി. ചങ്കിന് വേദനയാണ്, പുറത്തിന് വേദന എന്നൊക്കെയാണ് രവി പറഞ്ഞത്. രാവിലെ വരുമ്പം വീട് പെരക്കകത്ത് കിടക്കുക, രായർ എന്നെ വിളിച്ചിട്ടാണ് വരുന്നത്. അന്നേരം തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയത്. ആദ്യമേ രവി എന്നെയാണ് കൊണ്ടുപോയത്. അന്നേരം പിള്ളേർ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് ഒരു വിഷമം തോന്നി. എന്നിട്ട് ഞാൻ വഴക്ക് പറഞ്ഞിട്ടാണ് പിള്ളേരെയും കൂടെ ഇവർ വിടുന്നത്. പേരാവര ആസ്പത്രിയിൽ കൊണ്ടുപോയി. രവി പറഞ്ഞു ഗ്രേസി കയറ്റുന്ന രവി പറഞ്ഞു. പിന്നെ ഏതായാലും പേരാവര ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകുന്ന പിന്നെ പെട്ടെന്ന് പേരാവര് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് ഡോക്ടർ ECG എല്ലാം എടുത്തു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു 9 ആകുമ്പത്തേക്ക് പിള്ളേരുടെ ഡോക്ടറും കൂടെ വരും. എന്നിട്ട് നോക്കിയിട്ട് തലശ്ശേരിക്ക് ചിലപ്പോൾ കൊണ്ടുപോകേണ്ടി വരും, നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ബ്ലഡെല്ലാം പരിശോധിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പണിയുള്ളതുകൊണ്ട് ഞാനും രായണ്ണും മോഹനും കൂടെ അങ്ങ് പോകുന്നു. രവി എനിക്ക് വയ്യാന്ന് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ രവി ഒന്നും കഴിച്ചതായിട്ട് പറയാം. രവി കഴിച്ചെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു, എന്തെങ്കിലും കഴിച്ചെങ്കിൽ പറഞ്ഞേനെ. കൊട്ടിയൂർ പന്നിയാമലയിൽ കാട്ടാനയുടെ അക്രമത്തിൽ പരിക്കേറ്റ് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന മേൽപ്പനാംതോട്ടത്തിൽ ആഗസ്റ്റിയുടെ നില അതീവ ഗുരുതരം. ഗൗരവതരമായ പരിക്കുകൾ ഒന്നുമില്ല എന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ച് 24 മണിക്കൂറിന് ശേഷമാണ് ആഗസ്റ്റിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലെത്തിയത്. ആന്തരിക രക്തസ്രാവമാണ് ഗുരുതരാവസ്ഥയ്ക്ക് കാരണമെന്നാണ് നിഗമനം. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9 വീട്ടുമുറ്റത്ത് നിന്നിരുന്ന ആഗസ്റ്റിയെ കാട്ടാന ആക്രമിച്ചത്. തുമ്പിക്കൈ കൊണ്ട് വയറിന് അടിയേറ്റതാണ് പരിക്കിന് കാരണം. 3 മണിക്കൂറിനുള്ളിൽ ആഗസ്റ്റിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. എക്സ്റേ, സ്കാനിംഗ് തുടങ്ങിയ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി. കാര്യമായ പരിക്കുകളൊന്നുമില്ല എന്നാണ് തിങ്കളാഴ്ച ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചത്. ഉടൻ തന്നെ ഡിസ്ചാർജ് നൽകുമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ ചൊവ്വാഴ്ച ആഗസ്റ്റിയുടെ നില ഗുരുതരമാവുകയും അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തെങ്കിലും നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കണ്ണൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച സ്വർണം പിടികൂടി. ദോഹയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വഴി എത്തിയ യാത്രക്കാരനിൽ നിന്നാണ് 29 ലക്ഷം രൂപയിലധികം വില വരുന്ന സ്വർണം പിടികൂടിയത്. കണ്ണൂർ പെരിങ്ങത്തൂർ സ്വദേശി ഷമീം പുതിയോട്ടിലിനെയാണ് എയർ ഇന്റലിജൻസ് യൂണിറ്റ് വലയിലാക്കിയത്. 692 ഗ്രാം സ്വർണമാണ് ഇയാൾ മലദ്വാരത്തിൽ ഒളിപ്പിച്ച് അനധികൃതമായി കടത്താൻ ശ്രമിച്ചത്. കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ മധുസൂദനൻ ഭട്ട്, സൂപ്രണ്ടുമാരായ രാജയൻ, VP ബേബി, നന്ദകുമാർ എസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. കേരള കാർഷിക സർവകലാശാലയുടെ പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ, കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, പേരാവൂർ ബ്ലോക്ക് ബയോ ഇൻപുട്ട് സെന്റർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കുരുമുളക് കർഷക സംഗമവും സംശയ നിവാരണവും നടീൽ വസ്തുക്കളുടെ വിതരണവും നടന്നു. പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T.പ്രസന്ന ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി ജോയ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V.ഷാജി, ഡോക്ടർ നീമ VP, PJ വിനോദ്, ഡോണാസ് കറിയ, P.പവനൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ അജിത് PM, ഐറിന CK, ഡോക്ടർ യാമിനി വർമ്മ, K. ലക്ഷ്മണൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. മണത്തണ കരിമ്പനയ്ക്കൽ ഭഗവതി ക്ഷേത്രം തിറമഹോത്സവം 18-19 നടക്കും. 18 അഷ്ടമംഗല്യം, വേട്ടക്കുരുമകൻ വെള്ളാട്ടം, മണത്തണ കാളി വെള്ളാട്ടം, 19 തെക്കൻ കരിയാത്തൻ വെള്ളാട്ടം എന്നിവയും വേട്ടക്കുരുമകൻ, തെക്കൻ കരിയാത്തൻ, മണത്തണ കാളി എന്നീ തെയ്യക്കോലങ്ങളും കെട്ടിയാടുമെന്ന് സംഘാടകർ മലയോര ശിബിരത്തോട് പറഞ്ഞു. ഈ വരുന്ന 18-19 മണത്തണ കരിമ്പനക്കൽ ഭഗവതി ക്ഷേത്ര തിറമഹോത്സവം നടക്കുന്നത്. അന്നേ ദിവസം പ്രധാനമായും നമ്മൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് അനവധി സേവാ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഇതിൻ്റെ പൂർണ്ണമായും ശ്രദ്ധ പതിപ്പിക്കുന്നത്. തെയ്യത്തോടനുബന്ധിച്ച് ഞങ്ങൾ 50 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു സേവാ പ്രവർത്തനത്തിൻ്റെ കരിമ്പനക്കൽ ഭഗവതി ക്ഷേത്ര സേവാ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ 50 വീടുകൾക്ക് അന്നദാന കിറ്റ് ഞങ്ങൾ വർഷങ്ങളായി നൽകി വരുന്നുണ്ട്. അത് മുന്നോട്ട് തുടർന്ന് നടത്തി വരണം എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം.
മറ്റൊന്ന് രണ്ട് ദിവസങ്ങളിലായി തെയ്യത്തിൻ്റെ ആദ്യ ദിവസം വൈകുന്നേരവും പിറ്റേന്ന് ഉച്ചക്കും ഞങ്ങൾ ഏകദേശം 2000 വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം സദ്യ എന്നുള്ള രീതിയിൽ തന്നെ നടത്തുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് കടുത്ത വേനലാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങളെ ഭക്തജനങ്ങൾക്ക് സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേറെ ക്ഷേത്രത്തിന് മുന്നിലായിട്ട് സേവാ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ കുടിവെള്ള സംവിധാനം, ചൂടുവെള്ളവും നാരങ്ങവെള്ളവും ഞങ്ങൾ ഭക്തജനങ്ങൾക്കായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവൻ സമയവും തെയ്യം തുടങ്ങുന്നത് മുതൽ പിറ്റേ ദിവസം വൈകുന്നേരം വരെ മുഴുവൻ സമയവും ഭക്തജനങ്ങൾക്ക് കുടിവെള്ള സംവിധാനം പ്രത്യേകിച്ച് കൗണ്ടർ റെഡിയാക്കിക്കൊണ്ട് ഭക്തജനങ്ങൾക്ക് നൽകുന്നതാണ്. കൂടാതെ മുഴുവൻ ഭക്തജനങ്ങളെയും ഞങ്ങൾ എല്ലാ വീടുകളിലും പരമാവധി എത്തിപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും എത്തിപ്പെടാൻ സാധിക്കാത്ത വീടുകളിലൂടി ഇതിലെ കൂടി തന്നെ ഞങ്ങൾ ഈ ഒരു മീഡിയ മുൻഭാഗം നിങ്ങളെ എല്ലാവരെയും രണ്ട് ദിവസവും കരിമ്പനക്കൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്. മണത്തണക്കാളിയുടെ ആരൂഢസ്ഥാനം കണ്ണൂർ ജില്ലയിൽ അല്ല, പുറത്തും മണത്തണക്കാളിയുടെ കെട്ടിയാടുന്നുണ്ടെങ്കിലും അതിൻ്റെ ആരൂഢസ്ഥാനം എന്നറിയപ്പെടുന്ന കരിമ്പനക്കൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് മുഴുവൻ ഭക്തജനങ്ങളെയും ഒരിക്കൽ കൂടി ഹാർദവുമായി കരിമ്പനക്കൽ സേവാ വിഭാഗത്തിൻ്റെ പേരിലും കമ്മിറ്റിയുടെ പേരിലും ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. കതിരൂർ പറാങ്കുന്നിൽ KCB ടവർ നിർമ്മാണം നടത്തുന്നതിനിടെ KCB ജീവനക്കാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊന്നിം വെസ്റ്റിലെ ഷിജിത്, കതിരൂരിലെ നിഖിൽ എന്നിവരെയാണ് SI ബിജുവും സംഘവും ചേർന്ന് പിടികൂടിയത്. February 29 കേസിനാസ്പദമായ സംഭവം നടന്നത്. ജീവനക്കാരെ തടഞ്ഞുവെച്ച് അസഭ്യം പറയുകയും അടിച്ചു പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. സിവിൽ പോലീസ് ഓഫീസർമാരായ ജോഷിത്, വിജേഷ്, പ്രജിത്, ഷൈജു എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള റിസർച്ച് സ്കോളേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി. DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം ഷാജിർ ഉദ്ഘാടനം ചെയ്തു. തിസിസ് സബ്മിഷൻ ഫീസ് വർധനവ് ഒഴിവാക്കുക, വിരമിച്ച അധ്യാപകരുടെ മാർഗനിർദ്ദേശത്തിൽ ഗവേഷണം ചെയ്യുന്ന ഗവേഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ കേരള റിസർച്ച് സ്കോളേഴ്സ് അസോസിയേഷൻ സർവകലാശാലയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. കെ ആതിര അധ്യക്ഷയായി, MP രാഗേഷ്, AP അൻവീർ, CP ഷിജു, ശരദ് രവി തുടങ്ങിയവർ സംസാരിച്ചു. ഇറ്റാലിയൻ മിഷണറിയായ ഫാദർ ജെയിംസ് മൊന്തനാരിയുടെ 46th ചരമവാർഷികാചരണം 7 ലൂർദ് മാതാ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്നു. കാടിനോടും കാട്ടുമൃഗങ്ങളോടും രോഗത്തോടും പടപൊരുതി ജീവിച്ചിരുന്ന ആദ്യകാല കുടിയേറ്റ കർഷകരുടെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനത്തിനായി സേവനം ചെയ്ത മൊന്തനാരിയച്ചന് സ്മരണാഞ്ജലികൾ അർപ്പിക്കാൻ കിഴക്കൻ മലയോര മേഖലയായ ചെറുപുഴ, പുളിങ്ങോം, രാജഗിരി എന്നിവിടങ്ങളിൽ നിന്നും ആദ്യകാല കുടിയേറ്റ കർഷകരും അവരുടെ പിന്തുലമുറയും ഏഴിമലയിലെത്തിയിരുന്നു. ഏഴിമല ഇടവക വികാരി ഫാദർ തോമസ് പഴയപറമ്പിൽ, പുഞ്ചക്കാട് വികാരി ഫാദർ ജെറി ജോർജ്, ഈശോസഭ വൈദികരായ ഫാദർ VT ജോസ്, ഫാദർ മാത്യു കന്നാടൻ, ഫാദർ അഗസ്റ്റിൻ മേക്കുന്നൽ തുടങ്ങിയവർ സഹകാർമ്മികരായി. തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. സ്റ്റാമ്പ് വിറ്റും കാശുണ്ടാക്കി സർക്കാർ, വിൽക്കുന്നതാകട്ടെ കഴിഞ്ഞ വർഷത്തെ സ്റ്റാമ്പും. ഇത്തവണ പണം പിഴിയാൻ ലീഗൽ മെട്രോളജി വകുപ്പിനാണ് ചുമതല. മാർച്ച് മാസമായതോടെ അളവ് തൂക്ക ഉപകരണങ്ങൾ സീൽ ചെയ്യേണ്ടതുണ്ട്. ലീഗൽ മെട്രോളജി വകുപ്പ് വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്ത് അളവ് തൂക്ക ഉപകരണങ്ങൾ സീൽ ചെയ്യുകയും പെയിന്റ് അടിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് സ്റ്റാമ്പ് കച്ചവടവും പൊടിപൊടിക്കുന്നത്. ഉപകരണങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനും ഭീമമായ തുകയാണ് വകുപ്പ് ഈടാക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. എന്നിട്ടും ഓരോ രജിസ്ട്രേഷനോടൊപ്പവും സ്റ്റാമ്പിന്റെ വില കൂടി ഈടാക്കിയാണ് സർക്കാർ ഖജനാവ് നിറയ്ക്കാൻ ലീഗൽ മെട്രോളജി വകുപ്പ് ശ്രമിക്കുന്നത്. 2018-19 വർഷത്തെ ശിശുദിന സ്റ്റാമ്പാണ് 2020 മാർച്ചിലും ഒരു മടിയും കൂടാതെ വിൽക്കുന്നത്. കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ പേരിലുള്ളതാണ് സ്റ്റാമ്പ്. തണൽ, കുട്ടികളുടെ അഭയകേന്ദ്രം ഫണ്ട് ശേഖരണത്തിനായാണ് ഈ സ്റ്റാമ്പ് വിൽപ്പന. കുറഞ്ഞത് 2 സ്റ്റാമ്പെങ്കിലും ഓരോ രജിസ്ട്രേഷനോടൊപ്പവും നിർബന്ധിച്ച് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പേരാവൂർ കുഞ്ഞിമ്പീട് ഭഗവത് ക്ഷേത്രം തിറമഹോത്സവം 6-9 നടക്കും. 6 രാവിലെ 6 പ്രതിഷ്ഠാദിനം, 7 വൈകിട്ട് 4 കലവറ നിറയ്ക്കൽ ഘോഷയാത്ര, 8 മുത്തപ്പൻ മലയിറക്കൽ, ചുറ്റുവിളക്ക്, മുത്തപ്പൻ വെള്ളാട്ടം, കുട്ടിശാസ്തപ്പൻ വെള്ളാട്ടം, പെരുമ്പേശൻ വെള്ളാട്ടം എന്നിവ നടക്കും. ഉത്സവത്തിന്റെ അവസാന ദിനത്തിൽ ഗുളികൻ, ശാസ്തപ്പൻ, പെരുമ്പേശൻ, വസൂരിമാല, കളയാമ്പള്ളി തുടങ്ങി നിരവധി തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.
പേരാവൂരിന് പുതിയൊരു ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാൻ 100% ഹോൾമാർട്ട് 916 സ്വർണ്ണാഭരണങ്ങൾ മാത്രം നൽകിക്കൊണ്ട് RV ഗ്രൂപ്പിന്റെ രണ്ടാമത് ഷോറൂം ഇപ്പോൾ പേരാവൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 100% BIS ഹോൾമാർട്ട് 916 ജ്വല്ലറി ഷോറൂം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട് ആഭരണങ്ങൾക്ക് IGI സർട്ടിഫിക്കറ്റ്. വിവാഹ പാർട്ടികൾക്കായി സ്പെഷ്യൽ അഡ്വാൻസ്ഡ് ബുക്കിംഗ് സ്കീം. മികച്ച വിൽപ്പനാനന്തര സേവനം. മാറുന്ന ഫാഷൻ, മായാത്ത സൗഹൃദം. RV ഗോൾഡ് സിറ്റി. RV ഗോൾഡ് സിറ്റി, നെടുമ്പോയിൽ റോഡ്, പേരാവൂർ. ബ്രാഞ്ച് പാനൂർ റോഡ്, പാറക്കടവ്.